നമസ്കാരം. കേരളം ഇതുവരെ കാണാത്ത കാഴ്ച എന്താന്നല്ലേ? ജനങ്ങൾ പിച്ചച്ചട്ടിയെടുക്കുന്നു, മന്ത്രിമാർ പൊട്ടിച്ചിരിക്കുന്നു. ആദ്യമേ പറയാം, കേട്ടാൽ ചിരിക്കല്ലേ മാഷേ? കേരളത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാണിപ്പയ്യൂരിനെ വിളിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പണ്ട് വിഭവ സമൃദ്ധമായി ഉണ്ടുകൊണ്ടിരുന്ന മലയാളികൾ ഇപ്പോൾ അന്നത്തിനായി ഇരക്കുകയാണ്. കഷ്ടം തന്നെ. പട്ടിണിയും ദാരിദ്ര്യവും അരിവിലയും ഒന്നുമില്ലാതിരുന്ന കേരളത്തെ പിച്ചച്ചട്ടിയെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ആ മഹാൻ ആരാണെന്നല്ലേ? വേറെ ആരുമല്ല, ബഹുമാനപ്പെട്ട നമ്മുടെ സ്വന്തം ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലാണ്. അദ്ദേഹത്തിന് ഇതിനൊരു അവാർഡ് കൊടുത്തേ മതിയാകും. കുതിച്ചേറുന്ന അരിവില, പട്ടിണി കിടക്കുന്ന ജനങ്ങൾ, ഇതെല്ലാം കണ്ട് അരിവിലയുടെ ഉച്ചയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് അദ്ദേഹത്തിന്റെ ഇഷ്ട വിനോദം എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ AKG സെന്ററിൽ 10 രൂപയും ദേശാഭിമാനിയിൽ 15 രൂപയും കൈരളിയിൽ 20 വരെ അരി കിട്ടിയേക്കാമെന്നാണ് ഭരണപക്ഷത്തിന്റെ തള്ളു കണ്ടാൽ തോന്നുന്നത്. ഭയങ്കരം തന്നെ. എന്നാൽ യഥാർത്ഥത്തിൽ അരിയുടെ വില മനസ്സിലായില്ലേ? 6 അടിക്കുകയാണ്. മാത്രമല്ല, മലയാളികളുടെ ഇഷ്ട ഇനമായ ജയയും സുലേഖയും കിട്ടാൻ പോലുമില്ല. അരിക്ക് വേണ്ടി ആന്ധ്രയിൽ ചെന്നപ്പോൾ അവിടുത്തെ മന്ത്രി അദ്ദേഹം പറയുക, നമുക്ക് കോൺട്രാക്ട് ഫാമി ചെയ്യാമെന്ന്. അതായത് ഉത്തമ, ഇപ്പോഴേ ഒരു വില നിശ്ചയിച്ചാൽ 5-6 മാസം കഴിയുമ്പോൾ ഞങ്ങൾ അരി തരാമെന്ന്. നിക്കേ നിക്കേ, ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആ, ഇതല്ലേ മോദി പണ്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ച കോൺട്രാക്ട് ഫാമിംഗ്? ഇനി ഇടനിലക്കാരില്ലാതെ അരി വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഇത് തന്നെയാണ് മോദി എന്ന് പറഞ്ഞ കാർഷിക നിയമം. അപ്പൊ എന്തൊക്കെയായിരുന്നു അങ്ങനെ പണ്ടവർ എന്തൊക്കെ വേണ്ടാന്ന് പറഞ്ഞോ, അതിലൊക്കെ ഇപ്പോ അവരറിയാതെ തന്നെ സമ്മതം മൂളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുട്ടനാട്ടിലെ കർഷകർ അവരുടെ വിളവായ നെല്ല് വിൽക്കാൻ കഷ്ടപ്പെടുമ്പോൾ ഇവിടെ അരിക്ക് വേണ്ടി തെലുങ്കാനയിലും ആന്ധ്രയിലും ചെന്ന് തെണ്ടുന്ന മന്ത്രിയാണ് നമുക്കുള്ളത്. ജി ആർ അനിൽ പുള്ളിക്കാരൻ ഒരു കേമൻ തന്നെ.